السلام عليكم ورحمة الله بريم الله أمنا ماريا نعمل بغدغل ولرتنا كوي غلندنجل آ كوي يعني ذكرنك أركل يتم وتم ماريا آ كوي اندائرك بغرر كوي نواء بغدن واغي تركل أتنا اللد اللد كارن نعمل بغدن جا مصيبت تغل روغنغل كمارا مندي چان نعمل كوي نرسيا كي تركنت അത് കടയിൽ പോയിട്ട് വാങ്ങിച്ചെടുത്ത് കൊണ്ടെടുത്താൽ അത് പരിപൂർണമായിട്ട് കിട്ടിക്കൊള്ളുന്നില്ല. വീട്ടിൽ കോഴികളുണ്ടെങ്കിൽ ആ കോഴിനെ അറക്കണം. ഇവിടെ കോഴിയായ പ്രശ്നമില്ല, പൂവൻ കോഴിയാണ് ഏറ്റവും ഉത്തമമായത്. അസ്സലാമു അലൈക്കും പ്രിയമുള്ളവരെ, നാടൻ കോഴി തിന്നാൻ പൂതിയുള്ള ഒരു ഉസ്താദിന്റെ വാട്സപ്പ് വോയിസ് ആണത്. അത് മഹല്ലിലുള്ള ആളുകൾക്ക്. അവിടെ ഇപ്പൊ സാധാരണയായിട്ട് നേർച്ചകൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, മൗലീദ് പാരായണങ്ങളും അതുപോലെ ഇപ്പോ റബീഉൽ അവൽ കഴിഞ്ഞ് റബീഉൽ ആഖിർ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോ മുഹിദ്ദീൻ ഷെയ്ഖിന്റെ പേരില് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റു കുറെ ആളുകള് റബീഉൽ ആഖിറില് മരണപ്പെട്ടു പോയ ആളുകളുടെ ഒക്കെ പേരില് ഇപ്പോ മൗലീദ് പാരായണവും നേർച്ചയും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മന്തിയും അൽഫാമും അതുപോലെ തന്നെ മറ്റുള്ള ആ തരത്തിലുള്ള സാധനങ്ങളൊക്കെ തിന്ന് മടുത്തു, അതിനൊക്കെ ഉപയോഗിക്കുക സാധാരണ കടയിൽ നിന്ന് വാങ്ങുന്ന കോഴിയാണ്. അത് ബ്രോയിലർ ചിക്കൻ എന്നൊക്കെ പറയുന്ന നാടൻ കോഴിയല്ല, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ തിന്ന് മടുത്തിട്ടുണ്ട്, ഇനി കുറച്ച് നാടൻ കോഴി തിന്നണം. അതിനുള്ള ഒരു കാര്യമാണ് ഇപ്പൊ ഇവിടെ ഇയാള് പറഞ്ഞത്. ഒരു കാര്യം ചോദിച്ചോട്ടെ, കോഴി നീർച്ചയാക്കാനും ആ കോഴി വീട്ടിൽ വളർത്തുന്ന കോഴി ആവണം എന്നുള്ളതും ആ കോഴിയെ നേർച്ചയാക്കിയാൽ വലാല മുസീബത്തൊക്കെ തീരും എന്നുള്ളതും എന്തടിസ്ഥാനത്തിലാണ് പറയുന്നത്? ഈ തിന്ന എന്നുള്ള ആ ഒരു ഉദ്ദേശത്തിലല്ലാതെ, തിന്നാനുള്ള ആ ഒരു ഒരു എന്താ പറയാ അത്യാഗ്രഹത്തിലല്ലാണ്ട് അല്ലേ ദീനിൽ എന്ത് തെളിവാണ് ഇതിനുള്ളത്? അടിസ്ഥാനപരമായി കൊണ്ട് കോഴിയും കോഴി നേർച്ചയാക്കലും അത് നാടൻ കോഴിയാക്കലും ബ്രോയിലർ കോഴി എവിടെ മൂലരെ പണ്ടുള്ളത്? കോഴി തന്നെ എവിടെ നേർച്ചയാക്കലുള്ളത്? ഇതൊക്കെ നിങ്ങൾക്ക് കോയിറച്ചി തിന്നാൻ പൂതിയാകുമ്പോ നിങ്ങള് റിഫായ് ഷെയ്ഖിന് കോഴി നീർച്ചയായിക്കോ എന്ന് പറയലല്ലേ. ചില ആളുകള് കോഴിയെ വളർത്താറുണ്ട്, വീട്ടിൽ വളർത്തുന്ന അവരതിനെ അറുക്കൂല. അറുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ കറി വെക്കൂല, അതങ്ങനെ വളർത്തും കുറെ കാലം. ഇപ്പൊ ഈ പൂവൻ കോഴിയൊക്കെ തിന്നാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മൂത്തു പോകുന്ന തരത്തിലേക്ക് വരെ വളർത്തും. കാര്യം എന്താ, അവർക്ക് അറുക്കുന്നത് ഇഷ്ടമല്ല. അവർക്ക് കോഴി തിന്നാൻ പൂതിയാകുമ്പോ എന്ത് ചെയ്യും? കടയിൽ പോയിട്ട് ഒന്നോ രണ്ടോ പത്തോ കിലോ കോഴി വാങ്ങി കൊടുത്തിട്ട് കറി വെച്ചിട്ടും ബിരിയാണി വെച്ചിട്ടും തിന്നും. അങ്ങനെ വളർത്തുന്ന കോഴികളെ അറുക്കാൻ ആഗ്രഹിക്കാത്ത ആളുകളോടാണ് ഇവർ പറയുന്നത്, നിങ്ങള് കടയിൽ നിന്ന് കൊടുത്താൽ അതിന് പുണ്യം കിട്ടൂല, നിങ്ങൾ വീട്ടിൽ വളർത്തുന്ന ആ നാടൻ കോഴി ഉണ്ടല്ലോ അതിലും പിടക്കോഴിയല്ല കേട്ടോ ഉത്തമം, അത് കുറച്ച് ടേസ്റ്റ് കൂടുതലുണ്ട്, അതുകൊണ്ടായിരിക്കാം അതുമ്പോ തന്നെ കൂടുന്നത്. ജനങ്ങൾക്ക് മനസ്സിലാക്കാന് ഇത് ധാരാളം മതി അല്ലേ. കോഴി ഇറച്ചിയാണ് നേർച്ചയാക്കുന്നത്, പ്രത്യേകം നോട്ട് ചെയ്യണം, കോഴിയെ അല്ല. കോഴിയാകുമ്പോ നമ്മള് ഈ ബ്രോയിലർ ചിക്കനും അതുപോലെയുള്ള കോഴികളൊക്കെ കൊടുത്താല് അവര് ആ കോഴികള് കൂടുതല് ജീവിച്ചിരിക്കൂല, അതിന് കറക്റ്റായിട്ടുള്ള ഭക്ഷണവും കാര്യങ്ങളും കൊടുക്കണം. നമ്മുടെ നാട്ടിൻപുറത്തെ കോഴി പോലെ ജീവിച്ചിരിക്കൂല. അപ്പൊ നമ്മള് നാട്ടിൻപുറത്തെ കോഴിയാകുമ്പോ എന്ത് കൊടുത്താലും തിന്നോളും അല്ലേ. അങ്ങനെയുള്ള കോഴിയെ കോഴിയായിട്ട് കൊടുക്കുമ്പോ അങ്ങനെ കൊടുക്കാം. ഇത് കോഴി ഇറച്ചിയായിട്ടാണ് കൊടുക്കണേ, ഇറച്ചിയായിട്ട് കൊടുക്കുമ്പോ നാടനാണോ ബ്രോയിലറാണോ അല്ലെങ്കിൽ മുട്ടക്കോഴിയാണോ എന്തിനാ മൂലരെ നിങ്ങൾ അതൊക്കെ നോക്കണേ? നിങ്ങൾക്ക് കിട്ടിയത് തിന്നിട്ട് മുണ്ടാതിരുന്നാ പോരെ എന്നുള്ളത് ഈ ജനങ്ങൾ ചോദിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെയൊക്കെ അടിസ്ഥാനം. ഇൻഷാല്ലാ, അത് കണ്ടപ്പോ ഇത് അയച്ചു തന്നത് കർണാടകയിൽ നിന്നുള്ള ഒരു സഹോദരനാണ്. അദ്ദേഹം ഇതുപോലെ നിരവധി വീഡിയോകൾ അയച്ചു തരുന്ന ആളാണ്. അപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ കണ്ടപ്പോ അത് ചെയ്യണമെന്ന് തോന്നി. എന്താണ് നേർച്ച, ഒരിക്കൽ കൂടി നമുക്ക് അതിനെ കുറിച്ച് ഒന്ന് പറയേണ്ടതുണ്ട്. എന്താണ് നേർച്ച എന്ന് നമുക്ക് ഒരിക്കൽ കൂടി കേൾക്കാം. നിബിദങ്ങൾ പറയുന്നുണ്ട്, ലാ തൻദുറു ഫഇന്ന നദറ ലാ യറുദ്ദു മിനൽ ഖദരി ശൈആ. ലാ തൻദുറു, നിങ്ങൾ നേർച്ച നേരേണ്ടതില്ല, നിങ്ങൾ നേർച്ച നേരരുത്. ഫഇന്ന നദറ നേർച്ച കൊണ്ട് വിധിയിൽ യാതൊരു മാറ്റവും ഉണ്ടാവുകയില്ല. അല്ലാഹു തആല നിശ്ചയിച്ച വിധിയെ മാറ്റാൻ അല്ലാഹുക്ക് നേർച്ച എന്നാ പോലും വിധി മാറൂല. അല്ലാഹുവിന് നേർച്ച നേർന്ന ഒരാൾ നന്മയുടെ വഴിയിൽ മതത്തിന്റെ വഴിയിൽ ഒരാൾ നേർച്ച നേർന്നു, ആ നേർച്ച പൂർത്തീകരിക്കണം, പക്ഷേ അതുകൊണ്ട് വിധി മാറൂല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നേർച്ച എന്നത് ദുനിയാവിൽ ലാഭമുണ്ടാക്കാൻ വേണ്ടി നിശ്ചയിച്ച ഏർപ്പാടേ അല്ല എന്നർത്ഥം. ഇസ്ലാമിൽ നേർച്ചയുണ്ട്, പക്ഷേ നിങ്ങൾ ആത്മാർത്ഥമായി പഠിക്കുക നേർച്ചയെ കുറിച്ച്. നേർച്ചയെ കുറിച്ച് പഠിച്ചു നോക്കിയാൽ വിശുദ്ധ ഖുർആനിൽ നേർച്ച നേരാൻ പ്രോത്സാഹിപ്പിച്ച ഒരു ആയത്തില്ല.
ഹദീസുകളിലും നേർച്ച നേരം പ്രോത്സാഹിപ്പിച്ച ഉരച്ച ഹദീസില്ല. പിന്നെ എന്താ ഉള്ളത്? നേർച്ച നേർന്നാൽ പൂർത്തിയാക്കണം എന്നേ ഖുർആൻ പറഞ്ഞിട്ടുള്ളൂ. യുഫൂന ബിന്നദർ വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറ. യുഫൂന ബിന്നദർ, നേർച്ച പൂർത്തിയാക്കുന്നവരാണവർ. വയഖാഫൂന യൗമ, ഒരു ദിവസത്തെ പേടിക്കുന്നവരാണവർ. കാന ശർറുഹു മുസ്തതീറ, വ്യാപകമായ പ്രയാസമുള്ള, അതിവിദൂരമായ പ്രയാസമുള്ള ആ പരത്രീകമായ ഖിയാമത്തിന്റെ ദിവസത്തെ പേടിക്കുന്നവരാണവർ. യുഫൂന ബിന്നദരി വയഖാഫൂന യൗമ കാന ശർറുഹു മുസ്തതീറ. ഖുർആന്റെ പ്രയോഗം അതാണ്. നേർച്ച നേടുന്നവർ എന്ന് ഖുർആൻ പറഞ്ഞില്ല, നേർച്ച നേരാൻ പ്രോത്സാഹിപ്പിച്ചില്ല, നേർന്ന നേർച്ചയെ പൂർത്തീകരിക്കണമെന്നേ ഖുർആൻ പറഞ്ഞിട്ടുള്ളൂ. നേർച്ച എന്തിനാ? ദുനിയാവിൽ ലാഭമുണ്ടാകാനല്ല, ദുനിയാവിൽ ലാഭമുണ്ടാകാനല്ല, രോഗം മാറാനല്ല, മുറാദ് ഹാസിലാകാനല്ല, കടം വീടാനല്ല, കളഞ്ഞുപോയ വസ്തു കിട്ടാനല്ല. പിന്നെ എന്തിനാ നേർച്ച? പരലോകത്ത് കൂലി കിട്ടാനും.